പി എസ് ജിയുടെ നിലവിലെ സാഹചര്യത്തിൽ മെസ്സിയും നെയ്മറിനെയും എംബാപ്പയും ഒരുമിച്ച് നിലനിർത്താൻ മാനേജ്മെന്റ് ഒരുക്കമില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആക്രമണ നിരയിൽ രണ്ട് സൂപ്പർ താരങ്ങൾ മതിയെന്നാണ് പി എസ് ജിയുടെ തീരുമാനം. എംബാപ്പയെ നിലനിർത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ് പി എസ് ജി മെനയുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. എൽ നാഷണലിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം നെയ്മറെ റിലീസ് ചെയ്യാനാണ് പി എസ് ജി ഒരുങ്ങുന്നത്. എന്നാൽ നെയ്മർ അതിന് ഒരുക്കമല്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും. അങ്ങനെ വരുമ്പോൾ മെസ്സിയുടെ കരാർ പുതുക്കുന്നതിന് ഇനിയും കാലതാമസമെടുക്കും. ഈ ജൂണിലാണ് പി എസ് ജിയുമായുള്ള മെസ്സിയുടെ കരാർ അവസാനിക്കുക. നെയ്മറിന് 2025 വരെ പി എസ് ജിയിൽ കരാറുണ്ട്. എന്നാൽ പി എസ് ജിയിൽ താരങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഉയർന്ന വേതനവും കാരണമാണ് പി എസ് ജി ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിയതെന്നാണ് എൽ നാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം കരാർ പുതുക്കുന്ന കാര്യത്തിൽ മെസ്സി തൻ്റെ തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല. മെസ്സി ബാഴ്സലോണയിലേക്ക് തിരികെ പോകില്ലെന്ന് താരത്തിൻ്റെ പിതാവും സഹോദരനും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പി എസ് ജിയിൽ തുടരുമോ എന്നും മറ്റേതെങ്കിലും ക്ലബ്ബുമായി സൈന്യം നടത്തുമോ എന്നുമുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഈ സീസണിൽ മികച്ച ഫോമിലാണ് മെസ്സിയും നെയ്മറും എംബാപ്പയും പി എസ് ജിയിൽ തുടരുന്നത്. ലീഗ് വണ്ണിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ലില്ലിലോസ്കിനെ പി എസ് ജി കീഴ്പ്പെടുത്തിയിരുന്നു. 3-4 പി എസ് ജിയുടെ ജയം. ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ എംബാപ്പെ 2 സ്കോർ ചെയ്തപ്പോൾ നെയ്മർ, മെസ്സി എന്നിവർ ക്ലബിനായി 1 സ്കോർ ചെയ്തു. കളിയുടെ അവസാന നിമിഷങ്ങളിൽ എംബാപ്പയും മെസ്സിയും സ്കോർ ചെയ്ത ഗോളുകളിലാണ് പി എസ് ജിക്ക് ജയം കണ്ടത്. കളിയുടെ അവസാന മിനിറ്റിൽ മെസ്സിയുടെ ഒരു മികച്ച സെറ്റ് പീസ് ഗോളുകളും മത്സരത്തിൽ സംഭവിച്ചിരുന്നു. February 27 മാഴ്സലേക്കെതിരെയുള്ള ഡെർബി മത്സരമാണ് പി എസ് ജിക്ക് അടുത്തതായി കളിക്കാനുള്ളത്.